ഹായ് കുട്ടികളെ നമ്മൾ കോഴിയും കിഴവിയും എന്ന കഥയുടെ കുറച്ചു ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുവല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത്രയായിരുന്നു മർക്കൂസിൻ്റെ മക്കളുടെ ഒരു അബദ്ധം കൊണ്ട് ഒരു കൈ അബദ്ധം കൊണ്ട് മത്തായിയുടെ കോഴിയെ അവർ കല്ലെറിഞ്ഞു കൊന്നു അത് മത്തായിയുടെ ഭാര്യ ഏലിച്ചിടത്തേക്ക് അത് ഏൽപ്പിച്ചു അതായത് അന്നമ്മ മർക്കോസിൻ്റെ ഭാര്യയായ അന്നമ്മ അത് മത്തായിയുടെ ഭാര്യ എലിച്ചെടുത്തി വിളിച്ചു കൊടുക്കുകയാണ് പക്ഷേ എലിച്ചേർത്തി അത് എടുത്തില്ല പുള്ളിക്കാരത്യം മിണ്ടാതെ പോയി എന്നിട്ട് വൈകുന്നേരം മത്തായി തിരിച്ചു വന്നപ്പോൾ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു മത്തായി അപ്പോൾ പറയുകയാണ് അങ്ങനെ പറ്റില്ലല്ലോ ഇവിടെ അയൽപക്കത്തുകാർക്കും കഴിഞ്ഞുകൂടണമല്ലോ ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഏതാണ്ട് എന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോവാമെന്ന് നമ്മൾക്ക് നോക്കാം തുടർന്നുള്ള സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ അവർ അന്ന് സുഖമായി അത്താഴം കഴിച്ചു അല്പം താമസിച്ചെന്നു മാത്രം അവരന്ന് സുഖമായി അത്താഴം കഴിച്ചു അത്താഴം അറിയാം രാത്രി ഭക്ഷണത്തെയാണ് അത്താഴം എന്ന് പറയുക അല്പം താമസിച്ചു താമസം എന്ന വാക്കിന് നമ്മൾക്ക് രണ്ടർത്ഥം ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരിടത്ത് ഏതെങ്കിലും ഒരിടത്ത് വസിക്കുക എന്ന അർത്ഥത്തിൽ താമസം എന്ന വാക്ക് താമസിക്കുക എന്ന് പറയും അതല്ലാതെ താമസം എന്ന് പറഞ്ഞാൽ വൈകുക എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് ഇവിടെ എന്താ വൈകി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അല്പം വൈകിട്ടാണ് ഭക്ഷണം കഴിച്ചത് പക്ഷെ സുഖമായി ഭക്ഷണം കഴിച്ചു എന്നാ പറയുന്നത് ആരെക്കുറിച്ചാണ് എലിച്ചേടത്തെയും മത്തായിയും ഉൾപ്പെടുന്ന ആ കുടുംബത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളതേ ഇത്രയേ ഉള്ളൂ സംഗതി മത്തായിയുടെ വീട്ടിൽ മുട്ട വിരിഞ്ഞുണ്ടായ അഞ്ചു കോഴിക്കുഞ്ഞുങ്ങൾ ആ വീട്ടിലും മർക്കോസിന്റെ പറമ്പിലും നടന്നു തിന്നു വളർന്നു അതിലൊരു പൂവന്റെ ഉപദ്രവം സഹിക്കാഞ്ഞു മർക്കൂസിൻ്റെ മകൻ ഒരു കല്ലെടുത്തൊരു ഏറു കൊടുത്തു കോഴി ചത്തു മത്തായിയുടെ വീട്ടുകാർ അതിനെ വേവിച്ച് തിന്നു നോക്കൂ സംഭവത്രേയുള്ള നിസ്സാരം ഒരു കോഴി കൊന്നതാണെന്ന് ഫസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അതുതന്നെ വീണ്ടും പറയുന്നത് അതായത് സംഗതി ഇതാണ് മത്തായി അപ്പം നമുക്ക് മനസ്സിലായി എലിച്ചിരത്തിലെ ഭർത്താവായിട്ടുള്ള മത്തായിയുടെ പേര് ഇവിടെ തൊട്ടാണ് പരാമർശിച്ചു വരുന്നത് മത്തായിയുടെ വീട്ടിൽ മുട്ട പിരിഞ്ഞ് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത് അത് മർക്കോസിൻ്റെ വീട്ടിലും മത്തായിയുടെ വീട്ടിലൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരിടത്ത് ഒതുങ്ങി നിൽക്കില്ലല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിന്ന് നടന്ന് വളർന്നു അതിലൊരു പൂവൻ കോഴി വളർന്നു വന്നപ്പോൾ അതിൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാണ്ട് മർക്കോസിൻ്റെ മകൻ ഒരു കല്ലെടുത്തൊരു ഏറ് കൊടുത്തു കോഴി ചത്തു അത് മത്തായിയുടെ വീട്ടുകാർ വെച്ച് തിന്നു എന്നാ പറയുന്നത് എപ്പോഴും പേര് കൺഫ്യൂഷൻ ആവാറുണ്ട് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല മർക്കോസ് മർക്കോസിൻ്റെ ഭാര്യ അന്നമ്മ മർക്കോസിൻ്റെയും അന്നമ്മയുടെയും കുടുംബം വളരെ നന്മ നിറഞ്ഞ ആളുകളാണ് അവർക്കൊരു അവർക്കൊരബദ്ധം സംഭവിച്ചിട്ടാണ് കോഴി ചാവുന്നത് ഈ കോഴിയുടെ ഉപദ്രവം സഹിക്കവയ്യാഞ്ഞിട്ടാണ് അവർ കല്ലെടുത്ത് എറിഞ്ഞത് അപ്പോൾ കോഴി ചാവുകയും ചെയ്തു അതെടുത്ത് ഇവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ എടുത്ത് കറി വെച്ചു എന്നാണ് പറയുന്നത് നോക്കൂ വീട്ടുകാർ മത്തായിയുടെ വീട്ടുകാർ അതിനെ വേവിച്ചു തിന്നു എന്നാണ് പറയുന്നത് അപ്പം ഏലിച്ചെടുത്ത് മത്തായിയുടെ ഭാര്യയായിട്ടുള്ള ഏലിച്ചെടുത്തി ആ കോഴിയെടുത്തില്ലെങ്കിലും സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം അത്തായി വീട്ടിലെത്തിയ ശേഷം അവരതിനൊരു പരിഹാരം കണ്ടു മെല്ലെ ഇരുട്ടായപ്പോൾ പിന്നെ ആരും കാണില്ലല്ലോ കോഴി എടുക്കാണ്ട് വന്നതിൻ്റെ പരിഭവമൊന്നും കണക്കാക്കാണ്ട് അവരെന്ത് ചെയ്തു മെല്ലെ ഇരുട്ടിൻ്റെ മറവിൽ പാത്തു ചെന്ന് ആ കോഴി എടുത്തിട്ട് വന്ന് കറി വെച്ച് കഴിച്ചു അതാണ് അവർ സുഖമായി ഭക്ഷണം കഴിച്ചു കുറച്ച് താമസിച്ചിട്ടാണ് എന്ന് മാത്രം എന്ന് മുൻപ് പറഞ്ഞതിൻ്റെ കാര്യം സംഭവം കഥ ഇത്രയും വരെ വ്യക്തമായിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു എന്നിട്ടും കാര്യം അവസാനിച്ചില്ല ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കൊത്തിപ്പെറുക്കുകയും ചെയ്തു അടുത്ത പ്രഭാതത്തിൽ വീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി ദഹിച്ചു പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി നോക്കിക്കോ ഈ പാരഗ്രാഫ് ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചോളൂ എന്നിട്ടും കാര്യം അവസാനിച്ചില്ല എന്നവിടെന്നിട്ട് നോക്കിക്കോ വരെ ഈ കുഞ്ഞു പാരഗ്രാഫ് എന്താ സംഭവം അങ്ങനെ മർക്കൂസിൻ്റെ മകൻ്റെ ഒരു അബദ്ധം കൊണ്ട് കോഴിച്ചത്തു മത്തായിക്ക് കൊടുത്തു മത്തായിക്കറിവച്ചു കഴിച്ചു പ്രശ്നമൊന്നുമില്ല എന്താണ് മുൻപ് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ വളർത്തിയ കോഴിയെ കൊല്ലം നമ്മൾക്ക് വിഷമാണല്ലോ അപ്പം മറ്റൊരാൾക്കൊന്നു തന്നാൽ മതി ശരിക്കും ഉപകാരമാണ് അങ്ങനെ ഒരു ഉപകാരം തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളതും പക്ഷേ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചില്ല ഇതാണേ ഒരു പ്രശ്നം കിട്ടിയാൽ ഒരു കുഞ്ഞ് കാര്യം കിട്ടിയാൽ അതിന് കോംപ്രമൈസായിട്ട് എന്തെങ്കിലും തീർക്കുക എന്നുള്ളത് പ്രശ്നത്തെ വളർത്തി വലുതാക്കാതെ അതിനൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്തുക ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ പോട്ടെ സാരൂല്ല എന്ന് പറഞ്ഞ് വിടുക വിട്ടുകളയുക അങ്ങനെയുള്ള രീതികളാണ് പൊതുവെ വേണ്ടത് പക്ഷേ പലർക്കും എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു സ്വഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് ആ കാര്യം അവിടെ അവസാനിച്ചില്ല ആ പൂവൻ കോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു എന്നാണ് പറയുന്നത് നോക്കും നിങ്ങൾ സോഷ്യൽ സയൻസിനകത്ത് ഈ വർഷം റഷ്യൻ വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും സ്വാതന്ത്ര്യ സംരങ്ങളൊക്കെ പഠിച്ചതാണല്ലോ വിപ്ലവം റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ് അല്ലേ ഒരു വലിയൊരു പ്രശ്നമായിട്ട് അത് മാറി എന്നാ പറയണത് എന്ത് മർക്കോസിൻ്റെ മകൻ കല്ലെറിഞ്ഞ് ഈ പൂവൻ കോഴിയെ കൊന്നത് ഒരു വലിയ പ്രശ്നമായിട്ടൊരു വിപ് പ്ലവമായി മാറി എന്ന് കാരൂര് പറയുന്നു ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനകത്ത് ചികയുകയും മാന്തുകയും കുത്തിപ്പെറുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എങ്ങനെയത് നമുക്കറിയാം കോഴികളുടെ തനത് സ്വഭാവമാണ് ചി എന്തെങ്കിലുമൊക്കെ ചികയ മാന്തുക കൊത്തി കൊത്തി തിന്നാന്നൊക്കെ ഉള്ളത് അപ്പൊ അതുപോലെ ഈ കോഴിയെ കൊന്ന ഈ സംഭവം മത്തായിയുടെ തലച്ചോറിനകത്തായിരുന്നു ചികയും കൊത്തിപ്പെറുക്കുകയും മാന്തൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താ മർക്കോസിനെതിരെ തൻ്റെ കോഴിയെ കൊന്നതിന് എന്ത് പ്രതികാരം ചെയ്യാം എന്ന ചിന്തകളായിരുന്നു മത്തായിയുടെ ഉള്ളിൽ ചികയിലായിട്ടും കൊത്തിപ്പെറുക്കലായിട്ടും മാന്തലായിട്ടും ഒക്കെ അനുഭവപ്പെട്ടത് എന്നുള്ള വ്യക്തമല്ലേ അതായത് മർക്കോസ് തന്റെ കോഴി കൊന്ന മർക്കോസിനെ എങ്ങനെ മർക്കോസിന് എങ്ങനെ ഒരു പണി കൊടുക്കാം അല്ലെങ്കിൽ അവനെ എങ്ങനെ ഇതിനൊരു പ്രതികാരം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആലോചനകൾ പല ചിന്തകളിങ്ങനെ മത്തായിയുടെ മനസ്സിൽ കടന്നുകൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത പ്രഭാതത്തിൽ അയൽവീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി പക്വാശയത്തിലെത്തിയ ദഹിച്ചു പക്വാശയത്തിലെത്തിയ കോഴി മത്തായി മാർഗേണ കൂകി നോക്കിക്കോ ആ അടുത്ത വീടുകളിലൊക്കെ കോഴി കൂവി രാവിലെ രാവിലെ പുലർച്ചെ ആവുന്നതിൻ്റെ അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിൻ്റെ ഒരു സൂചനയാണല്ലോ കോഴി കൂവുമ്പോൾ നേരം പുലരുന്നു എന്നൊക്കെ അപ്പോൾ മറ്റു കോഴികളൊക്കെ കൂവുമ്പോൾ ഇവിടെ മത്തായിയുടെ വീട്ടിൽ കൂവാൻ കോഴിയില്ല അപ്പോൾ മത്തായിയുടെ കോഴി എന്താണ് ഭക്ഷണം കഴിച്ച് ദഹിച്ച് എത്തിയിട്ടുണ്ട് അല്ലേ ഭക്ഷണം കഴിച്ചതൊക്കെ ദഹിച്ചു ആ കോഴി മത്തായിയുടെ മാർഗേണ കൂവി എന്നാണ് പറയുന്നത് മത്തായി മാർഗേണ കൂവി എന്നാ പറയുന്നത് എന്നുവെച്ചോൺ എന്താ മത്തായി ഒരു തീരുമാനം എടുത്തു നോക്കിക്കോ എൻ്റെ കോഴിയൊക്കെ ഒന്നേ നിനക്ക് ഞാനൊരു പണി തരാം എന്ന് മത്തായി ചിന്തിച്ചു അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് വ്യക്തമല്ലേ ഇനി ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട രണ്ടു പറമ്പ് കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു മർക്കോസിന്റെ അപ്പന്റെ വക അയാൾ അതിനരികിൽ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു ഒരു പരോപകാര ബുദ്ധി കൊണ്ട് പനയോല കുത്തി മറച്ചൊരു വീടുണ്ടാക്കി അവൾ അവിടെ പാർത്തു മിക്കവാറും ഒരു നേരത്തെ ഭക്ഷണം ജന്മിയുടെ വീട്ടിൽ കഴിയും ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും വടക്കൻ പുകയിലയും മണ്ണെണ്ണയും മൺകലവും വിൽക്കുന്ന ഒരു പീടിക കൂടിയായി ആ വീട് അന്നു മത്തായി പിച്ച നടന്നു തുടങ്ങിയതേയുള്ളൂ അപ്പം സംഭവം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് കഥയിലേക്ക് കൂടുതൽ ഗൗരവതരമായിട്ട് എന്താണ് സംഭവിച്ചത് ഇവരൊക്കെ ആരാണ് എന്നൊക്കെ ഇനി ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട രണ്ട് പറമ്പ് ഒരു ചെറിയ വേലി കൊണ്ട് വേർതിരിച്ചിട്ടുള്ള ചെറിയ പറ രണ്ടു പറമ്പുകൾ കുറേ കാലം മുമ്പ് രണ്ടും ഒന്നായിരുന്നു ആരുടെ വക മർക്കോസിൻ്റെ അപ്പൻ്റെ വക മർക്കോസ് ആരാണെന്ന് വ്യക്തമല്ലേ ആ അയാൾ അതിനരികിൽ കുറച്ച് സ്ഥലം മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ കൊടുത്തു അപ്പം എന്താ ഇത് മത്തായിയുടെ സ്ഥലമല്ല മർക്കോസിന്റെ സ്ഥലമായിരുന്നു മർക്കോസിൻ്റെ അപ്പൻ്റെ സ്ഥലമായിരുന്നു മർക്കോസിൻ്റെ അപ്പൻ മത്തായിയുടെ അമ്മയ്ക്ക് പാർക്കാൻ വേണ്ടി പാർക്കുക വച്ചാൽ താമസിക്കാൻ വേണ്ടി കൊടുത്തു ഒരു പരോപകാര ബുദ്ധി കൊണ്ട് പരോപകാര ബുദ്ധി എന്താ പരൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്ന ബുദ്ധി എന്ന തോന്നൽ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇവിടെ നോക്കിയാൽ പരോപകാരം പുണ്യമാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നതും പുണ്യവും പാപമേ പരപീഡനം മറ്റുള്ളവരെ പീഡിപ്പിക്കുക അതായത് ഉപദ്രവിക്കുക എന്നത് ശല്യം ചെയ്യുക എന്നത് ദ്രോഹിക്കുക എന്നത് ഏറ്റവും വലിയ പാപമാണ് എന്നും ആണ് എന്നും നമുക്കറിയാം പക്ഷെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വ്യക്തമാവും പനയോല കുത്തി മറിച്ച് അവിടെ മത്തായിടെ അമ്മ ഒരു വീടുണ്ടാക്കി മിക്കവാറും ഒരു നേരത്തു വേണം ഭക്ഷണം അത് ജന്മിയുടെ വീട്ടിൽ കഴിയും എന്നുവെച്ചോള ജന്മിയുടെ വീട്ടിൽ നിന്ന് കഴിക്കും ഉപ്പും മുളകും കാപ്പിത്തൊണ്ടും ഉണക്കമീനും വടക്കൻ പുകയിലി മണ്ണെണ്ണയും മൺകലും ഇതൊക്കെ വിൽക്കുന്ന ഒരു പീടികയായി മാറി ആ വീട് എന്ന് വെച്ചു പറഞ്ഞാൽ വീടും പീടികയൊക്കെ ഒന്നായിട്ട് ഒരു ചെറിയ കൂറെ അവരുണ്ടാക്കുകയാണ് പനിയോലയും കൊണ്ട് മറച്ചിട്ട് അപ്പം മത്തായി അന്ന് ചെറുപ്പമാണ് ആ സമയത്താണ് അമ്മക്ക് മർക്കോസിന്റെ അപ്പൻ ഒരു പരോപകാര ബുദ്ധി തോന്നിയിട്ട് ഇത്തിരി സ്ഥലം കൊടുക്കുകയാണ് ആ സ്ഥലത്ത് അവർ വീട് വെച്ച് ഒരു കടയും നടത്തി വരുമാനം ഉണ്ടാക്കി ജീവിക്കാനായിട്ട് തുടങ്ങുന്നു അടുത്തെങ്ങും പീടികയില്ല തൊട്ടടുത്തൊരു വലിയ പാടമുണ്ട് പാടത്തു പണിക്കു വരുന്നവരൊക്കെ ആ പെമ്പിളയുടെ കടയിൽ നിന്ന് സാമാനം വാങ്ങും കൊയ്ത്തുകാലത്ത് അവൾക്ക് നല്ല കച്ചവടമാണ് നല്ല ലാഭവുമാണ് നെല്ല് കുറയെ കിട്ടും പിന്നെ അത് പുഴുങ്ങിക്കുത്തി അരി കച്ചവടവുമായി കരിപ്പട്ടി വെറ്റില പാക്ക് ഉണക്കറൊട്ടി പഴം ഇങ്ങനെ വ്യാപാരം വിപുലമായി വന്നു മത്തായി വളർന്നും വന്നു ചക്കര കാപ്പി പുട്ട് അങ്ങനെ പലചരക്കുകടയും കാപ്പിക്കടയും നടത്തി ആ കുടുംബം കുറേശ്ശെ നല്ല നിലയിലേക്ക് നീങ്ങി അരിച്ചിട്ടി കുറിച്ചിട്ടി ഇങ്ങനെ ചിട്ടികളും പണയം വാങ്ങി പണം കൊടുക്കലും ആകെ കൂടിക്കൊള്ളാം ചെലവാണെങ്കിൽ രണ്ടു വയറിനു മാത്രം കർത്താവീഷോമിശിഹാ തമ്പുരാന്റെ കൃപ കെട്ടിയോൻ കള്ളപ്പുകല ചുമടനുപോയി ഇടികൊണ്ട് ചത്തതുകൊണ്ട് അവൾക്കു വന്ന ഭാഗ്യം അല്ലെങ്കിൽ ഇതൊക്കെ അവൻ ഒരു ദിവസം കൊണ്ട് കുടിച്ചുമുള്ളിയേനെ അവളോട്ട് കച്ചവടം തുടങ്ങുകയുമില്ല നോക്കുക അപ്പോ വളരെ പണ്ട് മത്തായിയുടെ അമ്മ കട നടത്തുന്ന സമയത്ത് എങ്ങും പീടികയില്ല തൊട്ടടുത്ത് വലിയ പാടമുണ്ട് പാടത്ത് പണിക്ക ആളുകളൊക്കെ വരുന്ന സമയത്ത് സാമാനങ്ങളൊക്കെ ഈ കടയിൽ നിന്നാണ് വാങ്ങുക കൊയ്ത്ത് കാലത്ത് നല്ല കച്ചവടം കിട്ടും നല്ല ലാഭമാണ് നെല്ല് കുറേ കിട്ടും കാരണം അന്നൊക്കെ ഇന്ന് പൈസയെക്കാൾ കൂടുതൽ നെല്ല് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുന്ന രീതിയുണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ അവർക്ക് അതായത് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളൊക്കെ ഈ കടയിൽ സാധനം വാങ്ങാനായിട്ട് വരുമ്പോൾ അവർക്ക് കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ വിഹിതമായിരിക്കും കൊണ്ടു കൊടുക്കുക സാധനം വാങ്ങാനായിട്ട് വരുന്ന ആളുകൾ നെല്ല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നെല്ല് കുറേ കിട്ടുമല്ലോ അപ്പം എന്തു ചെയ്യും ഈ നെല്ലിനെ പുഴുങ്ങി കുത്തി അരിയാക്കിയിട്ട് അരി കച്ചവടം നടത്തും കരിപ്പട്ടി എന്നു പറഞ്ഞാൽ വെല്ലൊക്കെ വെറ്റില പാക്ക് ഉണക്കറൊട്ടി പഴം ഇങ്ങനെ പല സാധനങ്ങളൊക്കെ വ്യാപാരം ചെയ്തു കച്ചവടം ചെയ്തു എന്നുള്ള പല ചരക്ക് കട എന്ന് പറഞ്ഞെന്താ പല ചരക്കുകൾ പല സാധനങ്ങൾ വിൽക്കുന്ന കടയാണല്ലോ അങ്ങനെ കച്ചവടം വിപുലമായി ഒപ്പം തന്നെ മത്തായി വളർന്നു വളർന്നു വരികയാണ് പിന്നെയോ ചക്കര കാപ്പിയും പുട്ടും ചക്കര കാപ്പി പുട്ട് എന്നൊക്കെയാണ് പറയുന്നത് പുട്ടും കാപ്പിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ചെറിയ ഹോട്ടൽ പോലെ പ്രവർത്തനം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി അങ്ങനെ പലചരക്ക് കടയും കാപ്പി കടയും ഒക്കെ നടത്തി ആ കുടുംബം എല്ലാം നല്ല നിലയിലേക്ക് നീങ്ങുകയാണ് ഒപ്പം തന്നെ അരിച്ചിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ചിട്ടികൾ നടത്തുമായിരുന്നു അതുപോലെ പണയം വാങ്ങി പണം കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ പലിശയ്ക്ക് കൊടുക്കില്ലേ ആ രീതിയും കൂടെ അവരുണ്ടായിരുന്നു അതായത് മെച്ചപ്പെട്ടു കടയൊക്കെ മെച്ചപ്പെട്ട് പൈസ വന്നപ്പോൾ ആവശ്യക്കാരായ ആളുകൾക്ക് പണയത്തിന് എന്തെങ്കിലും വസ്തു വാങ്ങിയിട്ട് ആധാരോ അതുപോലെ സ്വർണ്ണാഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പണം കൊടുക്കുന്ന രീതി അങ്ങനെ പലിശയ്ക്ക് കൊടുക്കലോ ഒക്കെ ആയിട്ട് അത് കൂടെ കൊള്ളാം എന്ന് വെച്ചുകൊണ്ട് എന്താ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുകയാണ് മർക്കോസിന്റെ അപ്പന്റെ ദയ കൊണ്ട് ഇത്തിരി സ്ഥലം കിട്ടിയപ്പോൾ അവിടെ താമസിച്ചു പോരുകയാണ് അങ്ങനെ അവിടെ എങ്ങനെയൊക്കെയോ നിന്ന് കടയൊക്കെ നടത്തിയിട്ട് തന്നെ അവരുടെ ജീവിതം കുറച്ച് മെച്ചപ്പെട്ടു വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അധ്വാനത്തിലൂടെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് മത്തായിയുടെ അമ്മ ഈ ജീവിതത്തിന്റെ മെച്ചങ്ങൾ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മത്തായിയുടെ ജീവിതം തന്നെ മെച്ചപ്പെടാനായിട്ട് കാരണമാവുന്നത് അമ്മയുടെ കഠിനാധ്വാനമാണ് എന്നാണ് മനസ്സിലാവുന്നത് മത്തായി ഏത് രീതിയിലേക്ക് ഇപ്പോൾ വളർന്നിട്ടുണ്ട് എന്നത് തുടർന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് വ്യക്തമാവും മത്തായിയുടെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്തിട്ടാണ് ഇത്രയും സമ്പാദിക്കുന്നത് മത്തായിയുടെ ജീവിതത്തിന് തന്നെ വലിയൊരു ഉറപ്പുണ്ടാക്കി കൊടുക്കുന്ന ആ അമ്മയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ മാതാപിതാക്കളുടെ വിയർപ്പാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം തന്നെ എന്ന് എന്നുകൂടെ ഇവിടെ നമുക്ക് ഓർക്കാവുന്നതാണ് അങ്ങനെ നന്നായി പോവുകയാണ് ചിലവാണെങ്കിൽ രണ്ട് വയറിന് മാത്രം എന്താ അധികം ചിലവില്ല ഇത്രയും ചിട്ടിയൊക്കെ നടത്തുന്നുണ്ട് കട നടത്തുന്നുണ്ട് കാപ്പിക്കടയും പലചരക്ക് കടയും ഒക്കെ ഉണ്ട് വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ചിലവ് വളരെ കുറവാണല്ലോ മത്തായിക്കും അമ്മയ്ക്കും ഉള്ളത് മാത്രമേ വേണ്ടു അത് എത്ര തന്നെ വേണം കുറച്ചല്ലേ വേണ്ടുള്ളൂ അപ്പം ചിലവില്ല മറിച്ച് ലാഭം ഉണ്ട് താനും അങ്ങനെ മെല്ലെ ജീവിതം പച്ചവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കർത്താവ് ഈശോ മിശിഹാ തമ്പുരാന്റെ കൃപ എന്നാണ് പറയുന്നത് കർത്താവായ ഈശോന്റെ കൃപ കൊണ്ടാണ് ഇങ്ങനെയൊരു ഭാഗ്യുണ്ടായത് എന്ന് ഇനിയോ കെട്ടിയോൻ അതായത് മത്തായിയുടെ അച്ഛൻ ഈ അമ്മയുടെ ഭർത്താവ് കള്ളപ്പുകല ചുമടുന്നു പോയി ഇടികൊണ്ട് ചത്തതുകൊണ്ട് അവൾക്ക് വന്ന ഭാഗ്യം കള്ളപ്പുകല കഞ്ചാവ് പോലെയൊക്കെ ഉള്ള അങ്ങനെ മത്തായിയുടെ അച്ഛൻ കള്ളപ്പുകല ചുമടുന്നു പോയി ഇടികൊണ്ട് ചത്തതുകൊണ്ട് അമ്മയ്ക്ക് വന്ന ഭാഗ്യമാണ് ഇക്കേണ്ടതെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ ഒരിടത്ത് വന്ന് താമസിക്കാനും കട നടത്താനും അതിലൂടെ ലാഭം കിട്ടാനും ഒക്കെ ഇടയായത് ഭർത്താവിന്റെ മരണമാണ് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്തുണ്ടാക്കിയാലും അയാൾ ഒരു ദിവസം കൊണ്ട് കുടിച്ച് മൊള്ളിയേനെ എന്നാണ് പറയുന്നത് എന്നുവെച്ചോ എന്താ കുടിച്ച് നശിപ്പിച്ചേനേ എന്ത് പൈസ കിട്ടിയാലും അത് മദ്യപിച്ച് കളയുന്ന ഒരാളായിരുന്നു മത്തായിയുടെ അച്ഛൻ അങ്ങനെ അയാൾ മരിക്കാനിടയായതുകൊണ്ട് മാത്രം ഈ കണ്ട ലാഭം എല്ലാം ഉണ്ടാക്കാൻ പറ്റി ഇനിയോ അങ്ങനെ അയാളുണ്ടെങ്കിൽ കുടിച്ച് നശിപ്പിക്കുകയോ മാത്രമല്ല ഒരിക്കലും കച്ചവടം ചെയ്യാനായിട്ട് പറ്റോ പോലും ഇല്ല അതിനൊന്നും സമ്മതിക്കില്ല കാരണം അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊന്നും വരാനായിട്ട് അയാൾ സമ്മതിക്കുകയും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനമോ അല്ലെങ്കിൽ പൈസയോ കുറച്ച് കയ്യിലുണ്ടെങ്കിൽ അതിന് മുഴുവൻ വാങ്ങിച്ചിട്ട് പോയി മദ്യപിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ജീവിതം ഒരു തരത്തിലും മുന്നോട്ട് പോകാനോ നല്ല രീതിയിലേക്ക് എത്തിക്കാനോ ഒന്നും അച്ഛനുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നില്ല അപ്പം അച്ഛൻ്റെ മരണം കൊണ്ട് സംഭവിച്ച ഭാഗ്യമായിട്ടാണ് ഇതിനെ പറയുന്നത് അവിടെ വലിയൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തെ കൂടി മദ്യപാനത്തെ കൂടി ഇവിടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ മദ്യപിക്കുന്നതിലൂടെയും കള്ളത്തരത്തിലൂടെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എത്രമാത്രം സാമൂഹ്യവിരുദ്ധമാണെന്നും ദോഷകരമാണെന്നും അതുപോലെ അതൊരു കുടുംബത്തെ തന്നെ എങ്ങനെ തകർക്കുന്നു നമ്മൾക്കറിയാം ഏതൊരു വിനാശകരമായിട്ടുള്ള കാര്യവും വ്യക്തിയിലൂടെ കുടുംബത്തിലൂടെ സമൂഹത്തിൻ്റെ തന്നെ നാശത്തിനാണല്ലോ കാരണമാവുക അപ്പോൾ അങ്ങനെ ഇവിടെ തെറ്റായ ജീവിതം നയിക്കുന്നതിലൂടെ എങ്ങനെയാണ് കുടുംബവും സമൂഹവും തകരുന്നത് എന്ന് വ്യക്തമാവാണ് ഇവിടെ അയാളുടെ മരണമാണ് ഇവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാനായിട്ട് ഹേതുവായി തീരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ മരിക്കണം എന്നല്ല മറിച്ച് വളരെ കുഞ്ഞു ജീവിതമാണ് കുറച്ച് കാലയളൂ നിശ്ചിതമായിട്ടുള്ള കാലഘട്ടത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കാനും പറ്റുന്നുള്ളൂ നിശ്ചിത ആയുസ് വരെ മാത്രം മരണം ഉറപ്പായിട്ട് ഒന്നും ജീവിതത്തിൽ സ്വന്തമായിട്ടോ ഉറപ്പായിട്ടോ നമ്മൾക്കറിയില്ലെങ്കിലും മരണം ഉറപ്പാണ് അപ്പോൾ ഉള്ള ജീവിതത്തിൽ വളരെ നന്നായിട്ട് തന്നെ സന്തോഷത്തോടും സ്നേഹത്തോടും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് അപ്പോൾ അത് നമ്മൾ ചേർത്ത് ഓർത്തുവെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നശിപ്പിക്കുമായിരുന്നു ഇങ്ങനെ കച്ചവടം തുടങ്ങാനോ ലാഭം കിട്ടാനോ സാധിക്കുമായിരുന്നില്ല എന്തായാലും അയാളുടെ മരണമാണ് മത്തായിയുടെ അമ്മയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സഹായകമായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മർക്കോസിന്റെ വീട്ടിലാണെങ്കിൽ സാമാന്യം സ്വത്ത് ഒന്നാമത് പള്ളിയിൽ പോക്കും രണ്ടാമത് കൃഷിയും തൊഴിലായിട്ടൊരു ആ ആർക്കോസിന്റെ വീട്ടിൽ സാമാന്യം നല്ല സ്വത്ത് ഉണ്ടായിരുന്നു പള്ളിയിൽ പോക്കും കൃഷിയും അറിയോ പള്ളിയിൽ പോക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല ദൈവ ഭക്തിയുള്ള കുടുംബമായിരുന്നു ഭക്തിയും വിശ്വാസവും ഒക്കെ ഉള്ള കുടുംബമായിരുന്നു എന്ന പറയുന്നത് അതുപോലെ നന്നായിട്ട് കൃഷി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാരണവര് ആഭിജാത്യത്തിന്റെ കാവൽക്കാരിയായൊരു ഗൃഹനായിക പോരാ ആണ്ടിലാണ്ടിൽ പെരുന്ന സ്വഭാവക്കാരിയും ഒരു ജലദോഷം പോലും വരാത്ത പിള്ളേരും ഐശ്വര്യം നിറഞ്ഞ വീട് അപ്പം എന്താ ആഭിജാത്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അന്തസ് അന്തസ്സ് കുടുംബമഹിമെന്നൊക്കെ പറയില്ലേ അത്തരത്തിൻ്റെ കാവൽക്കാരിയായിട്ടുള്ള ഗൃഹനായക അതായത് മർക്കോസിൻ്റെ അമ്മ പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി ആണ്ടിൽ പെറുന്ന സ്വഭാവക്കാരിയാണ് ആണ്ട് പറഞ്ഞാൽ വർഷം വർഷം തോറും പ്രസവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരു ജലദോഷം പോലും വരാത്ത പിള്ളേർ എന്ന് പറഞ്ഞാൽ അസുഖങ്ങളൊന്നുമില്ല കൂടിയുള്ള പിള്ളേർ കുടുംബത്തിലെല്ലാം കൊണ്ടും ഐശ്വര്യമാണ് ആരോഗ്യ സമൃദ്ധമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ മൂപ്പരും മുപ്പത്തിയും തമ്മിൽ ഒരു കാര്യത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നു ആൺപിള്ളേരെ പെരണമെന്ന് മൂപ്പര് പെൺ പിള്ളേരെ മാത്രമേ പെറുകയുള്ളൂവെന്ന് മുപ്പത്തിയാരും പെൺ പിറന്നവരുടെ വാശി ജയിക്കുകയും അതുകൊണ്ട് ക്രമേണ കുടുംബം ക്ഷയിക്കാനിടയാവുകയും ചെയ്തു ആ അവിടെയാണ് നമ്മൾ പറഞ്ഞല്ലോ ആണ്ടിലാണ്ടിൽ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുണ്ട് അതിൽ ഇവര് തമ്മിലൊരു അഭിപ്രായ ഭിന്നതയുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആൺകുട്ടിയെ പ്രസവിക്കണം എന്ന് മർക്കോസിൻ്റെ അപ്പം പറയുമായിരുന്നു പക്ഷേ മുപ്പത്തിയാറ് അതായത് അമ്മ ആയിരുന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പെൺകുട്ടികളെ മാത്രമേ എന്ന് എന്നവരും വാശി പിടിച്ചു എന്ന് പറയുന്നിടത്ത് എന്താ മനസ്സിലാക്കുന്നത് കുറേ കുട്ടികളുണ്ട് പ്രസവിച്ചതെല്ലാം തന്നെ പെൺകുട്ടികളായി തീരുകയാണ് അതുകൊണ്ട് മെല്ലെ മെല്ലെ സമ്പത്ത് ക്ഷയിച്ചു എന്നാണ് എങ്ങനെയത് പെൺകുട്ടികൾ ഇത്രയധികം പെൺകുട്ടികൾ വരുമ്പോൾ സമ്പത്ത് ക്ഷയിക്കുന്നത് ഓരോരുത്തരെ കെട്ടിച്ചുവിടാനായിട്ടും സ്ത്രീധനമായിട്ടും മറ്റുമൊക്കെ ഒരുപാട് തുക ആവശ്യമായിട്ട് വരുമല്ലോ അപ്പം അങ്ങനെ ഈ ഉള്ള സമ്പത്തിലെ കുറേ ഭാഗങ്ങൾ വിറ്റും കൊടുത്തും ഒക്കെ പോയിട്ട് സമ്പത്ത് മെല്ലെ മെല്ലെ ക്ഷയിച്ചു വരികയാണ് ചെയ്യുന്നത് നോക്കണം മത്തായി ഒന്നും ഇല്ലായ്മയിൽ നിന്ന് കയറി കയറി വരികയാണ് ഇവിടെ മർക്കോസ് ഈ പെ പെങ്ങമാര് കാരണം അതായത് ഒരുപാട് പെങ്ങമാരുള്ളത് കൊണ്ട് തന്നെ മർക്കോസിന്റെ സമ്പത്ത് ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നന്നായി വന്നോട്ടെ എന്ന് കരുതിയല്ല ഒരു ദുർബല നിമിഷത്തിൽ ഭാര്യ തോറ്റു കൊടുത്തു ഒരാണിനെ പറ്റു അവനാണ് മർക്കോസ് ആ അപ്പൊ എന്താ നന്നായി വന്നോട്ടെ എന്നൊന്നും കരുതിയിട്ടല്ല ഒരു ദുർബല നിമിഷത്തിൽ ഏതായത് ഒരു ഒരു തവണ പ്രസവിച്ചപ്പോൾ ഒരു ആൺകുട്ടിയായി എപ്പോഴും പ്രസവിക്കുന്നതെല്ലാം തന്നെ പെൺകുട്ടികളായി തീരുമെങ്കിലും ഒരു തവണ ആൺകുട്ടിയായി അതാണ് മർക്കൂസ് ഏഴു പെങ്ങന്മാരുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞാങ്ങൾ വന്നത് നന്നായി പിറകെ വന്ന അഞ്ചു പേരെയും മൂത്ത രണ്ടു പേരെയും അങ്ങനെ ഏഴു പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ അവനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കേ അപ്പനും അമ്മയും മരിച്ചു അപ്പോഴെന്താ ഏഴു പെങ്ങന്മാരാണ് ഉള്ളത് അല്ലെ സഹോദരിമാരായിട്ട് ഏഴു പേരുണ്ട് ഓരോ ആങ്ങളേ ഉള്ളൂ അപ്പൊ ഈ ഏഴു പെങ്ങന്മാരുടെയും കാര്യങ്ങൾ നോക്കേണ്ടെന്ന ഉത്തരവാദിത്തം ഒരേ ഒരു ആങ്ങളയായ മർക്കോസിന് വന്നു ചേരുകയാണ് ചെയ്യുന്നത് നോക്കൂ അപ്പൊ എന്താ മുൻപുള്ള ഏഴു പെങ്ങന്മാരുടെ ഇടയ്ക്കൊരു കുഞ്ഞാങ്ങളാ എന്നാണ് പറയുന്നത് മൂത്ത രണ്ടു പേരുണ്ട് താഴെ അഞ്ചു പേരുണ്ട് അങ്ങനെ ഏഴു പേരാണ് ഒപ്പം മർക്കോസ് അങ്ങനെ എട്ട് മക്കൾ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുകയാണ് ഇവരെയൊക്കെ കെട്ടിച്ചു കൊടുത്തു അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ മർക്കോസിൻ്റെ തലയിലായിരുന്നു അതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനുണ്ടാകുമല്ലോ ആ എല്ലാ ഉത്തരവാദിത്തങ്ങളും മർക്കോസിനായിരുന്നു അങ്ങനെ ആകുമ്പോഴേക്കും അപ്പനും അമ്മയൊക്കെ മരിച്ചു മർക്കോസിൻ്റെ കുടുംബം ക്ഷയിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത് അതായത് ഇത്രയും സഹോദരിമാരെ വിവാഹം കഴിച്ച് അയക്കുന്നതിലൂടെ കുടുംബത്തിന്റെ സമ്പത്തും ക്രമേണ ക്ഷയിച്ചു വരികയാണ് ഉണ്ടായത് തുടർന്നുള്ള പാരഗ്രാഫ് ശ്രദ്ധിച്ചു വെച്ചോളൂ ബ്രാക്കറ്റ് ഇട്ട് വെച്ചോളൂ അങ്ങനെ മുകളിൽ നിന്ന് കീഴോ ടൂർന്നിറങ്ങുന്ന മർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായിയും അയൽക്കാരായി പാർത്തു രണ്ടുപേർക്കും പേർക്കും അവരവരുടെ കാര്യമായി ചെറുപ്പത്തിലെ ചെങ്ങാത്തം തേഞ്ഞു മാഞ്ഞു പോയി നോക്കൂ മുകളിൽ നിന്ന് കീഴോ ടൂർന്നിറങ്ങുന്ന മർക്കോസ് എന്ന് വെച്ചാൽ എന്താ മർക്കോസിനെ സംബന്ധിച്ച് അപ്പൻറെ കാലത്തെ നിറയെ സ്വത്തുണ്ടായിരുന്നു നല്ല തറവാടിത്തം ഉണ്ടായിരുന്നു നല്ല തറവാട്ടുകാരായിട്ടുള്ള ആളുകളാണ് കൃഷിയും ഭക്തിയും ഒക്കെ ആയിട്ട് നല്ല അന്തസ്സുള്ള കുടുംബം പക്ഷേ ഈ പെങ്ങമാരെയെല്ലാം കെട്ടിച്ചയക്കുന്നതിലൂടെ മർക്കോസിന്റെ കുടുംബം ക്ഷയിച്ചു വരികയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ കുടുംബത്തെ മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന എന്ന് കഥാകൃത്ത് വിശേഷിപ്പിക്കുന്നു അതുപോലെ മത്തായിയോ മേലോട്ട് വളരുകയാണ് ഉണ്ടായത് കാരണം എന്താ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് മർക്കോസിൻ്റെ തന്നെ അപ്പം കൊടുത്ത കുറച്ച് സ്ഥലത്താണ് ഈ പറയുന്ന കടയും കാര്യങ്ങളൊക്കെ തുടങ്ങി മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് വരാണ് മത്തായിയുടെ കാര്യം ഇങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ മേന്മയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇല്ലായ്മയിലേക്ക് ഊർന്നിറങ്ങുന്ന മർക്കോസും ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പത്തിൻ്റെ ഉന്നതിയിലേക്ക് വളരുന്ന മത്തായിയും അയൽക്കാരായി താമസിച്ചു രണ്ടു പേർക്കും അവരവരുടെ കാര്യമായി അത്ര സ്വര ചേർച്ച പോരാ ചെറുപ്പത്തിലെ ചെങ്ങാത്തം തീഞ്ഞു മാഞ്ഞു പോയി എന്നാണ് പറയുന്നത് അവരവർക്ക് അവരവരുടെ കാര്യം അത്രേ ഉള്ളൂ ഇയാളെ സംബന്ധിച്ച് ആ വിഷമതകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നാലും ആ രീതിയിലേക്ക് പോകുന്നു മത്തായിയെ സംബന്ധിച്ചും സമ്പത്തിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് പോകണു ചെങ്ങാത്തം ചെറുപ്പത്തിലേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണ ഒരു രീതി എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നല്ല കൂട്ടുണ്ടായിരിക്കും അല്ലെ നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും പിന്നീട് കുറച്ച് വലുതാകുമ്പോഴാണ് പല കാരണങ്ങൾ കൊണ്ട് ആ ചങ്ങാത്തം എല്ലാം നഷ്ടമാവുന്നത് ആ കുട്ടിത്വം നഷ്ടമാവുന്നത് ബന്ധങ്ങളിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നത് കുറച്ച് വലുതാകുമ്പോഴാണ് അതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി അങ്ങനെ അല്ലാതെ ഉണ്ട് കേട്ടോ അല്ലെ നമ്മൾക്ക് തന്നെ അറിയാം എത്രയോ കുഞ്ഞു കാലം മുതലുള്ള സൗഹൃദം വളരെ ഡീപ്പായിട്ട് അതിനേക്കാളധികം ഇരട്ടിയായി നിലനിർത്തിക്കൊണ്ട് എത്രയോ നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നല്ല സ്നേഹബന്ധങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കണം ഈ പോലെ സ്വാഭാവികമായിട്ടുള്ളത് ചെറുപ്പത്തിലായിരിക്കും നല്ല ആത്മബന്ധം ഉണ്ടാകും കാരണം നമ്മൾ മറ്റ് ഉത്തരവാദിത്വങ്ങളുടെ കെട്ടുപാടുകളൊന്നും നമ്മെ സ്വാധീനിക്കാത്തത് കൊണ്ട് നല്ല സൗഹൃദം നിലനിർത്താനായിട്ട് പൊതുവേ കുട്ടിക്കാലത്ത് സാധ്യമാണല്ലോ പക്ഷെ ഇവിടെ നോക്കുക ചെറുപ്പത്തിലേ ചങ്ങാത്തം തേഞ്ഞുമാഞ്ഞു പോയി എന്നാണ് പറയുന്നത് ചങ്ങാത്തം നിലനിർത്തേണ്ട ഒരു സമയത്ത് തന്നെ അതില്ലാതെ ആയി എന്നതാണ് അപ്പൊ ആ ബന്ധങ്ങൾ അത്രയും ചെറിയ കാലം മുതൽ തന്നെ തീരെ അടുപ്പില്ല അവർ തമ്മില് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ചെറുപ്പത്തിലേ ഇല്ല എന്ന് വ്യക്തം തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക് യു